Dear students, welcome back to maths class. In previous class, we have completed one work farming. Chinnu and Minnu agreed to plant tapioca. Then they started digging and they planted tapioca cuttings. Chinnu planted 34 and Minnu planted 28. Who planted more? In that time, we discussed Chinnu and Minnu. Minnu and Chinnu tapioca krishi cheyyan vendi theerumanichu. Le, kappa krishi cheyyan theerumanichu. Angane avaru oro varigalilayittu endana tapioca-de kombukal nadanu. അങ്ങനെ ചിന്നു പ്ലാന്റഡ് 34 ആൻഡ് മിന്നു പ്ലാന്റഡ് 28. ഹൂ പ്ലാന്റഡ് മോർ, അതിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ് ചെയ്തത്, ഏറ്റവും കൂടുതൽ നട്ടത് ആരാണ് എന്ന് കണ്ടെത്തി. ആരായിരുന്നു? ചിന്നു. ഹൗ മച്ച് മോർ, എത്ര കൂടുതൽ നട്ടു അല്ലേ? 6 ആണ്. ഹൗ മെനി ഇൻ ഓൾ, അതുവരെ നമ്മൾ ചെയ്തു. ടോട്ടൽ അവർ എത്രയാണ് പ്ലാന്റ് ചെയ്തതെന്ന് കണ്ടെത്തി. We got 34 plus 28, 62. Le, 34 28 nam kudi plus idu namaku 62 kitti. Ini nokku, how do we find the total? Ningale engeneyanu total kandethiyathu nanu chodikkune. Ini textbook ile korche rendu methodukalle add cheyanulla idu parayanu nokku. Let's first add the rows of 10. Here have Chinnu planted 3 rows of 10. 10 എണ്ണം വീതമുള്ള ഒരു വരിയിൽ എത്ര ഉണ്ട്? 10 എണ്ണം. അങ്ങനെ 3 വരികളിലാണ് നടുന്നത്. പിന്നെ 4 മോർ, അങ്ങനെ 34. Let's add, first add the rows of 10. അപ്പോൾ നമ്മൾ ആദ്യം ആ 10കളുടെ വരികളാണ് ആഡ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ചിന്നുവിൻ്റെ കോളത്തിൽ 34ഉം മിന്നു 28 ആണുള്ളത്. ഫസ്റ്റ് വി ക്യാൻ ആഡ് റോസ് ഓഫ് 10, പത്തുകളുടെ വരി, ആ വരികൾ ആണ് കൂട്ടുന്നത്. അപ്പോൾ ചിന്നുവിൻ്റെ കോളത്തിൽ 3 ടെൻസ് ആൻഡ് മിന്നു 2 ടെൻസ്. 3 ടെൻസ് മെയ് 30 ആൻഡ് 2 ടെൻസ് മെയ് 20. 30 ആൻഡ് 20 ടുഗദർ ഗിവ് 50. We know 30 and 20 together give 50. 30 yum 20 yum kudi add edal etra kittum? 50 kittum le. Then here remaining, here have 4 and Minnu have 8. 34 il ninnum 30 aadi nammal eduthu, appo idile remaining baaki ullathu 4 aanu. And here 8. Appo remaining 4 and 8 adds to 12. Ee 4 baaki varuna 4 um ee 8 koodi add cheyumbo namukku etra kittum? 12 kittum le. Okay, then 50 and 12 gives 62. 50 ആൻഡ് 12. ഇപ്പോൾ നമുക്ക് ഒരു 15 കിട്ടി, ഒരു 12 കിട്ടി. അപ്പോൾ ഫസ്റ്റ് വി ക്യാൻ ആഡ് 50 ആൻഡ് 12 മീൻസ് 10 പ്ലസ് 2. 10 പ്ലസ് 2, 50 പ്ലസ് 10 60, 60 പ്ലസ് 2 62. ഇറ്റ് ഇസ് എ വൺ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു മെത്തേഡ് കാണിച്ചിരുന്നതാണ്. എന്ത്? ആദ്യം 10കളുടെ വരികൾ ആഡ് ചെയ്തു. അപ്പോൾ ചിന്നു പ്ലാന്റ് ചെയ്തതിൽ 10ൻ്റെ ഉണ്ടായിരുന്നത് 3 വരികളും മിന്നു പ്ലാന്റ് ചെയ്തതിൽ 2 വരികളുമാണ്. അപ്പോൾ 30 പ്ലസ് 20 മേക്സ് 50. ദെൻ റിമൈനിങ് ബാക്കി എത്ര ഉണ്ടായിരുന്നു ചിന്നുവിൻ്റെ കൃഷിത്തോട്ടത്തിൽ? ബാക്കി 4 എണ്ണം വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അല്ലേ മിന്നുവിൻ്റെ
തോട്ടത്തിൽ 8 അപ്പോൾ 4 പ്ലസ് 8 12 പിന്നെ അപ്പോൾ നമുക്ക് ഒരു 50 ഉം ഒരു 12 ഉം കിട്ടി എന്നിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി 50 പ്ലസ് 12 നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു 10 പ്ലസ് 2 50 പ്ലസ് 10 പ്ലസ് 2 ഈക്വൽ 62 ഇറ്റ് ഈസ് വൺ മെത്തേഡ് ദെൻ അനദർ മെത്തേഡ് ഈസ് ഹൗ എബൌട്ട് ആഡിങ് ദ ഫസ്റ്റ് വൺ ഫസ്റ്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ആഡ് ചെയ്തത് ടെൻസുകളാണ് അല്ലേ ഹിയർ വി ക്യാൻ ആഡ് ഫസ്റ്റ് വൺസ് ഇനി നമ്മൾ ആദ്യം ഒന്നുകൾ കൂട്ടുകയാണ് വൺസുകൾ കൂട്ടുക ഏതാണ് ഇവിടെ വൺസുകൾ വന്നത് ഫോറും എയ്റ്റും ഫോർ ആൻഡ് എയ്റ്റ് വൺസുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫോർ ആൻഡ് എയ്റ്റ് മേക്ക് 12 ഫോറും എയ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 12 ഓക്കെ ദെൻ ബാക്കി ഇതിൽ എത്രയുണ്ട് ടെൻസുകൾ 30 പ്ലസ് 20 മേ 50 ഓക്കെ ദെൻ 50 പ്ലസ് 12 ഫിഫ്റ്റിയും 12 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 62 ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് രീതിയിൽ അഡീഷൻ പഠിച്ചു അല്ലേ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് 34 പ്ലസ് 28 അപ്പോൾ നമുക്ക് 62 കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് അനദർ മെത്തേഡ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ മെനി മന്ത്സ് ആഫ്റ്റർ ദ ടപ്പിയോക്ക ഹാസ് ഗ്രോൺ അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ടപ്പിയോക്ക നല്ല വളർന്ന് വലുതായി ചിന്നു പിക്ക്ഡ് ഔട്ട് 7 ടപ്പിയോക്ക ചിന്നു പ്ലാന്റ് ചെയ്തതിൽ നിന്നും 7 എണ്ണം അവൾ പറിച്ചെടുത്തു സോ മെനി ഷീ ബോയിൽഡ് ദം ആൻഡ് ഏറ്റ് ഹെർ ഫിൽ അതെന്ത് ചെയ്തു നല്ല വേവിച്ച് അവൾ കഴിച്ചു ഷീ ഗേവ് ദ റിമൈനിങ് ടു ഹെർ ഫ്രണ്ട്സ് പിന്നെ ബാക്കിയുള്ളത് അവളുടെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കുകയാണ് ഡിസൈഡഡ് ടു പ്ലക്ക് ഔട്ട് മോർ ആൻഡ് സെൽ ഇറ്റ് ഹൗ മെനി ലെഫ്റ്റ് ഫോർ സെല്ലിങ് ഹൗ ഡു വി കാൽക്കുലേറ്റ് ഇറ്റ് വി വാണ്ട് ടു സബ്ട്രാക്ട് 7 from 34 ചിന്നു ആകെ പ്ലാന്റ് ചെയ്തത് 34 ആണ് അതിൽ നിന്നും ഹൗ മെനി ടെപ്പിയോക്ക ഷീ പിക്ക്ഡ് യെസ് ഷീ പിക്ക്ഡ് 7 ടപ്പിയോക്ക അതിൽ 7 കൊമ്പുകളാണ് അവൾ പറിച്ചെടുത്തത് ബാക്കിയുള്ളത് അവൾ വിൽക്കുകയാണ് അല്ലേ അപ്പോൾ ബാക്കി എത്രയുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഹിയർ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചത് അഡീഷൻ ആയിരുന്നു അല്ലേ ടോട്ടലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ചിന്നുവും മിന്നുവും കൂടിയും ആഡ് രണ്ടുപേരും കൂടിയും കൃഷി ചെയ്തത് എത്രയാണെന്ന് കണ്ടെത്തി ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് സബ്ട്രാക്ഷൻ ആണ് മൈനസ് ചെയ്യാനാണ് പഠിക്കുന്നത് വി വാണ്ട് ടു സബ്ട്രാക്ട് 7 from 34 34-ൽ നിന്നും എത്ര സബ്ട്രാക്ട് ചെയ്യണം എത്ര മൈനസ് ചെയ്യണം 7 മൈനസ് ചെയ്യണം ഫസ്റ്റ് സബ്ട്രാക്ട് 4 from 34 Here given that 34-ൽ നിന്നും 4 ആണ് എടുക്കുന്നത് നമ്മൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ആദ്യം നമുക്ക് 7 ആണ് 34-ൽ നിന്നും മൈനസ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ 34-ൽ നിന്നും ആദ്യം നമ്മൾ 4 എടുത്തു അല്ലേ റിമൈനിങ് 30 34-ൽ നിന്നും 4 എടുക്കുമ്പോൾ ബാക്കി എത്ര വരുന്നുണ്ട് 30 വന്നു അല്ലേ ദെൻ സബ്ട്രാക്ട് 3 from 30 അതായത് 4 plus 3 ആണ് 7 നമുക്കറിയാം അപ്പോൾ അതിൽ നിന്നും 4 നമ്മൾ ആദ്യം സബ്ട്രാക്ട് ചെയ്തു ഇനി 7 കിട്ടാൻ ബാക്കി അതിൽ 3 കൂടി ഉണ്ട് അപ്പോൾ ആ 30-ൽ നിന്നും 3 എടുത്തു അപ്പോൾ 30-ൽ നിന്നും 3 മൈനസ് ചെയ്താൽ എത്ര കിട്ടും
27. Okay. Then, ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച മറ്റൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം. 34 ൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യാം? 7 സബ്ട്രാക്ട് ചെയ്യാം. രണ്ടും സെയിം ആൻസർ ആയിരിക്കും. നോക്കൂ, 4 ൽ നിന്നും 7 മൈനസ് ചെയ്യാം. 4 ൽ നിന്നും 7 മൈനസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം ഹിയർ ഈസ് സ്മോൾ നമ്പർ, ഇവിടെ ചെറിയ നമ്പറും താഴെ വലിയ നമ്പറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹിയർ ടേക്ക് 1, ഇവിടെ നിന്ന് കടം മേടിക്കും അല്ലേ. 14 മൈനസ് 7, 7 ഹിയർ 2, 27. 2 ആർ സെയിം, സെയിം ആൻസർ തന്നെയാണ് രണ്ടും വരെ. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിന്നു ഗോട്ട് 28 ടപ്പിയോക്ക ആൻഡ് 9 ഷീ യൂസ് അറ്റ് ഹോം. ഷീ സോൾഡ് ദ റെസ്റ്റ്. ഹൗ മെനി ഡിഡ് ഷീ സെൽ? ഇപ്പം നമ്മൾ ചിന്നുവിൻ്റെ ആണ് കണ്ടെത്തിയത്. അതുപോലെ മിന്നു ഗോട്ട് 28 ടപ്പിയോക്ക, മിന്നു പ്ലാന്റ് ചെയ്തിരുന്നത് 28 ടപ്പിയോക്കയാണ്. അതിൽ നിന്നും ഷീ യൂസ്ഡ് 9, 9 അവൾ യൂസ് ചെയ്തു. ഷീ സോൾഡ് ദ റെസ്റ്റ്, ബാക്കിയുള്ളത് അവൾ എന്ത് ചെയ്യാണ്? വിൽക്കാണ്. ഹൗ മെനി ഡിഡ് ഷീ സെൽ? അപ്പോൾ അവൾ ബാക്കി എത്ര വിറ്റു എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം ഇതേപോലത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 28 നിന്നും 9 മൈനസ് ചെയ്യണം. 28 മൈനസ് 9, ഹിയർ 8 മൈനസ് 9 അല്ലേ. 18 നിന്നും 9 മൈനസ് ചെയ്ത ബാലൻസ് 9, 19. നെക്സ്റ്റ്, ഇപ്പോൾ ചിന്നു സോൾഡ് ചെയ്തത് 27 ടപ്പിയോക്കയും മിന്നു സോൾഡ് ചെയ്തത് എത്രയാണ്? 19 ടപ്പിയോക്ക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിന്നു സോൾഡ് 27 ടപ്പിയോക്ക ആൻഡ് മിന്നു സോൾഡ് 19, ഹൗ മെനി ഇൻ ഓൾ? ഇനി രണ്ടുപേരും കൂടി എത്ര സോൾഡ് ചെയ്തു, എത്ര വിറ്റു എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടോട്ടൽ കാണുമ്പോൾ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുക? അഡീഷൻ അല്ലേ. റിമൈനിങ് ബാക്കി ബാലൻസ് കാണുമ്പോൾ നമ്മൾ അവിടെ സബ്ട്രാക്ഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 27 ഈ 19 തമ്മിൽ ആഡ് ചെയ്യണം. 27 പ്ലസ് 19, 9 പ്ലസ് 7, 9 കൂടി 7 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര കിട്ടും? നമ്മൾ അഡീഷൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ. 9 കൂടി 7 ആഡ് ചെയ്യുമ്പോൾ 10, 11, 12, 13, 14, 15, 16. 16 മുഴുവനായിട്ട് എഴുതോ ഇല്ല? ഹിയർ 6 ബാലൻസ് 1, 1 പ്ലസ് 2 3, 3 പ്ലസ് 1 4, ആൻസർ 46. ദെൻ ഇപ്പോൾ രണ്ട് പേരും കൂടി സോൾഡ് ചെയ്ത ടാപ്പിയോക്കയുടെ എണ്ണം 46. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ? റൈറ്റ് ദ ആൻസർ ഇൻ ദ സർക്കിൾ ബിലോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? താഴെ തന്നിട്ടുള്ള സർക്കിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ നമ്പർ? റൈറ്റ് ദ ആൻസർ ഇൻ ദ സർക്കിൾ ബിലോ. ഇവിടെ താഴെ തന്നിട്ടുള്ള സർക്കിളിലെ ആൻസർ എഴുതാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, 16 പ്ലസ് 17. ഇതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം. 16 കൂടി 17 ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ ഒരു സൈഡിൽ 16 പ്ലസ് 17 ചെയ്ത് ആൻസർ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 16 പ്ലസ് 17, 6 പ്ലസ് 7 13, 3 ബാലൻസ് 1 3, ആൻസർ 33. ഹിയർ യു ക്യാൻ റൈറ്റ് 33. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, 23 മൈനസ് 8, 23 മൈനസ് 8.
23 minus 8 minus 13 minus 8 minus 5 here 1 15 okay next one 44 minus 6 44 minus 6 here 14 minus 6 8 here 3 38 okay next one 25 plus 29 First we can add 9 plus 5. 9 odu koodi 5 add cheyanam. 10, 11, 12, 13, 14. 14, 4. Here balance 1. 1 plus 2, 3. 3 plus 2, 5. Answer 54. Then next question 46 plus 35. 46 plus 35. First we can add 6 plus 5. Ones place illa number gal aadiyam add cheyanam. 6 plus 5. 6 node koodi 5 add cheyumbo 11 kittum. 11 1 balance 1. 1 plus 4 5. 5 plus 3 8. We got 81. Okay. 81. Okay, all of you do in your textbook and also write it in your notebook. Okay, today let's wind up today's class. Thank you. Have a nice day.